ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ലീനിയർ സിസ്റ്റംസ്. നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള സിസ്റ്റംസ് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യാത്തതായിരിക്കും. നമുക്ക് കോമൺ ആയിട്ട് വരുന്ന നോൺ ലീനിയാരിറ്റി ഏതൊക്കെയാണെങ്കിൽ അവിടെ ഇനേർഷ്യ, ഫ്രിക്ഷൻ, സാച്ചുറേഷൻ ഡെഡ് സോൺ, സ്റ്റിഫ്നെസ്, ഹിസ്റ്ററിസ്, ഇതെല്ലാം ആണ് നമുക്കിവിടെ വരുന്ന നോൺ ലീനിയാരിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് ബിഹേവിയർ ഓഫ് നോൺ ലീനിയർ സിസ്റ്റംസ്. അതിൽ ഫസ്റ്റ് വൺ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡൻസ്. ഇപ്പോൾ ചില സിസ്റ്റം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ ഫ്രീക്വൻസി കൂടിയും കുറഞ്ഞും നിൽക്കും. അപ്പം അങ്ങനെയുള്ള സിസ്റ്റം നമുക്ക് നോൺ ലീനിയർ ആണെന്ന് പറയാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതൊരു മോസ്റ്റ് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു സ്പ്രിംഗ് മാസ് ഡാഷ് ബോർഡ് അറേഞ്ച്മെന്റ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മെക്കാനിക്കൽ സിസ്റ്റം, അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഡഫിങ്സ് ഇക്വേഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എം എക്സ് ഡബിൾ ഡോട്ട് ബി എക്സ് ഡോട്ട് കെ എക്സ് പ്ലസ് കെ ഡാഷ് എച്ച് ക്യൂബ് ഈസ് ഇക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ കെ ഡാഷ് ആണ് അവിടെ നോൺ ലീനിയർ സ്പ്രിങ്ങിനെ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത്. എം ബി ആൻഡ് കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്സ് ആണ്. അത് എന്തൊക്കെയാണ്? എം എന്ന് പറയുന്നത് മാസ്, ബി എന്ന് പറയുന്നത് ഡാഷ് ബോർഡ്, ആൻഡ് കെ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ്. ഇവിടെ കെ ഡാഷ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ ഹാർഡ് സ്പ്രിംഗ് എന്ന് പറയാം. അപ്പൊ അവിടെ ഫ്രീക്വൻസി ഇൻക്രീസസ് വിത്ത് ഡിക്രീസിംഗ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് കെ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ആവും. ഈ സോഫ്റ്റ് സ്പ്രിംഗ് ആണെങ്കിൽ കെ ഡാഷ് നെഗറ്റീവ് ആയിരിക്കും, അവിടെ ഫ്രീക്വൻസി ഡിക്രീസ് ആവും, ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതനുസരിച്ചിട്ട്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഇവിടെ കെ ഡാഷ് ലെസ് ദാൻ സീറോ എന്ന് പറയുമ്പോൾ. ഇനി കെ ഡാഷ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അവിടെ ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്. ഇനി അടുത്ത ബിഹേവിയർ ജംപ് റെസൊണൻസ്. നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാൽ ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഒരു പോയിന്റിൽ നിന്നിട്ട് വേറൊരു പോയിന്റിലേക്ക് ചിലപ്പോൾ ജംപ് ചെയ്യും. അത് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഫ്രീക്വൻസി അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു വ്യത്യാസം വരുന്നത്. അത് ഫ്രീക്വൻസി എന്താണ്, ഒരു പോയിന്റിൽ നിന്നിട്ട് വേറെ പോയിന്റിലേക്ക് ജംപ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഫിനോമിനൻ നമ്മൾ പറയുന്നത് ജംപ് റെസൊണൻസ് എന്നാണ് നമ്മളവിടെ പറയുന്നത്. അപ്പൊ അതിനൊരു മെക്കാനിക്കൽ സിസ്റ്റം, ഒരു ഹാർഡ് സ്പ്രിംഗിൽ ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഈ ഫ്രീക്വൻസി വേരി ചെയ്യണതനുസരിച്ചിട്ട് അവിടെ റെസ്പോൺസ് കൂടി ഈ ടു എന്ന പോയിന്റ് എത്തി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പോകേണ്ടത് ഈ ഫൈവ് ഈ കൂടെ ത്രീ അതുപോലെ ഫോർ അങ്ങനെയാണ് പോകേണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഈ ടു എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നിട്ട് ഫ്രീക്വൻസി ഇൻക്രീസ് ആകുമ്പോൾ ഒറ്റയടിക്ക് ത്രീയിലേക്ക് ജമ്പ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഫോറിലേക്ക്. ഇനി അഥവാ ഡിക്രീസിങ് ഫ്രീക്വൻസിയുടെ സമയത്ത് ഫ്രീക്വൻസി കുറയ്ക്കുകയാണ്, അപ്പൊ ആ സമയത്ത് ശരിക്കും പോകേണ്ടത് ഫൈവ് ഈ കൂടെയാണ് വരേണ്ടത്, ഫൈവ് ടു സിക്സ് വൺ അങ്ങനെയാണ് വരേണ്ടത്. അതിന് പകരം ഈ ഫൈവ് എന്ന് പറഞ്ഞ ആ പോയിന്റ് എത്തുമ്പോൾ ഒറ്റയടിക്ക് സിക്സിലേക്ക് ജമ്പ് ചെയ്തിട്ട് പിന്നെ എന്താണ് അത് തിരിച്ച് വണ്ണിലേക്ക് വരും, അതായത് ഡിക്രീസിങ് ഫ്രീക്വൻസിയുടെ സമയത്ത്. അപ്പൊ ഇത് ഹാർഡ് സ്പ്രിങ്ങിന്റെ കേസിലാണ്. അപ്പൊ അവിടെ ഇതിന് നമുക്ക് ആ ഫിനോമിന നമുക്ക് അവിടെ ജമ്പ് റെസൊണൻസ് എന്നാണ് അവിടെ പറയുന്നത്. ഇത് തന്നെ നമുക്ക് സോഫ്റ്റ് സ്പ്രിംഗ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കണ്ട ഇതുപോലെയാണ് വരേണ്ടത്, 162534 അങ്ങനെയാണ് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ ടു എന്ന് പറഞ്ഞ പോയിന്റ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ എന്തുണ്ടാവും, ത്രീയിലേക്ക് ജമ്പ് ചെയ്യും, എന്നിട്ട് ഫോറിലേക്ക് പോവും. ഇനി അഥവാ ഡിക്രീസിങ് ഫ്രീക്വൻസി, നമ്മളവിടെ ഫ്രീക്വൻസി കുറയ്ക്കുകയാണ്, ഫ്രീക്വൻസി കുറയ്ക്കുമ്പോൾ ശരിക്കും വരേണ്ടത് ഈ ത്രീ ഫൈവ് വന്നിട്ടാണ് നമ്മൾ ടു സിക്സ് വൺ ഈ പാത്താണ് ഫോളോ ചെയ്യേണ്ടത്. അതിന് പകരം ഈ ഫൈവ് എന്ന പോയിന്റ് എത്തുമ്പോൾ ഒറ്റയടിക്ക് സിക്സിലേക്ക് ജമ്പ് ചെയ്യും, എന്നിട്ട് തിരിച്ച് വണ്ണിലേക്ക് വരും. ഇതാണ് സോഫ്റ്റ് സ്പ്രിങ്ങിന്റെ കേസിൽ നമ്മൾ ഈ ഒരു ഫിനോമിനെ നമ്മളവിടെ പറയുന്നത് ജംപ് റെസൊണൻസ് ആണ്. അതായത് അവിടെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടണോ കുറയണതിനനുസരിച്ചിട്ട് അവിടെ ഈ റെസ്പോൺസ് എന്ന് പറയേണ്ടത് ഒരു പോയിന്റിൽ നിന്നിട്ട് വേറൊരു പോയിന്റിലേക്ക് അവിടെ ജമ്പ് ചെയ്യും. അപ്പൊ അതാണ് ജംപ് റെസൊണൻസ് എന്ന് പറയുന്നത്. അടുത്തത് സബ്ഹാർമോണിക് ഓസിലേഷൻസ്. നമ്മളൊരു നോൺ ലീനിയർ സിസ്റ്റത്തിലേക്ക് ഒരു സൈനസോയ്ഡൽ ഇൻപുട്ട് കൊടുത്തു. അപ്പൊ അവിടുത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അതിൽ സ്റ്റഡി സ്റ്റേറ്റ് ഓസിലേഷൻ ഉണ്ടായിരിക്കും, ബട്ട് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ ഫോർസിങ് ഫ്രീക്വൻസി ആയിരിക്കും.
അപ്പൊ അങ്ങനെയുള്ള ഓസിലേഷൻ നമ്മൾ പറയുന്നതാണ് സബ് ഹാർമോണിക് ഓസിലേഷൻ. അപ്പൊ ഇതൊരു നോൺ ലീനിയറിറ്റി ആണ്, കാരണം അവിടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിളിലാണ് നമുക്ക് അവിടെ റെസ്പോൺസ് ഇത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നോൺ ലീനിയർ എന്ന് പറയാം. അടുത്തത് ലിമിറ്റ് സൈക്കിൾ. ഇപ്പോൾ ഈ നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സംടൈംസ് അവിടെ ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലും ഓസിലേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഓസിലേഷൻസ് നമ്മൾ പറയുന്നത് ലിമിറ്റ് സൈക്കിൾ എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഇഫ് ദ സിസ്റ്റം ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് സിസ്റ്റം, അവിടെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല, അതാണ് അവിടെ ഫോഴ്സ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ അവിടെ എന്ത് പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ദ ഓസിലേഷൻ ഈസ് കോൾഡ് സെൽഫ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ. അപ്പോൾ ഇൻപുട്ട് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സെൽഫ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ ഓർ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ എന്നവിടെ പറയാം. അടുത്തത് ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ്. ഇപ്പൊ ഇത് ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഇത് കോമൺ ആയിട്ട് ഈ ഒരു ഫിനോമിനൻ കാണുന്നത്, ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ്. സപ്പോസ് അതിന്റെ ഫ്രീക്വൻസി, അതായത് ഈ ലിമിറ്റ് സൈക്കിളിന്റെ ഫ്രീക്വൻസി ഒമേഗ എൽ ആണെങ്കിൽ, ആൻഡ് നമ്മൾ അതിലേക്ക് ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്, ഒരു ഒമേഗ ഫ്രീക്വൻസി ഉള്ള ഇൻപുട്ട്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംടൈംസ് അവിടെ ഓസിലേഷൻ ഉണ്ടായിരിക്കും, ബട്ട് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ രണ്ട് ഫ്രീക്വൻസിയുടെയും ഡിഫറൻസ് ആയിരിക്കും. അതായത് ഒമേഗ എൽ എന്ന് പറയുന്നത് ലിമിറ്റ് സൈക്കിളിൻ്റെ ഫ്രീക്വൻസിയും ഒമേഗ എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസിയും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസിലുള്ള ഓസിലേഷൻ സംടൈംസ് അവിടെ കാണാം. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിനെ നമ്മൾ പറയുന്നത് ബീറ്റ് ഫ്രീക്വൻസി എന്നാണ് അവിടെ പറയുന്നത്. ഇനി the frequency omega l of the limit cycle falls with the forcing frequency within a certain band of frequencies. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കണ്ടില്ലേ ലിമിറ്റ് സൈക്കിളിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറയാം എപ്പോഴാണെങ്കിൽ ഈ ഒമേഗ കുറയുന്നതിനനുസരിച്ചിട്ട്. അവിടെ ഒരു സെർട്ടൻ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസിൽ നമ്മൾ ഈ ഒരു ബാൻഡിനെ നമ്മൾ പറയുന്നത്, ഫ്രീക്വൻസി ബാൻഡ് നമ്മൾ പറയുന്നത് സോൺ ഓഫ് ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഫിനോമിനെ നമ്മൾ പറയുന്നതാണ് അവിടെ ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ബീറ്റ് ഫ്രീക്വൻസി ഉണ്ടല്ലോ, അത് സെർട്ടൻ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ ഫോൾ ചെയ്യും. അടുത്തത് അസിൻക്രണസ് ക്വെഞ്ചിങ്. ഇപ്പൊ നോൺ ലീനിയർ സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അത് അവിടെ ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു ഫ്രീക്വൻസിനെ നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം, അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നോൺ ലീനിയർ സിസ്റ്റം ദാറ്റ് എക്സിബിറ്റ്സ് എ ലിമിറ്റ് സൈക്കിൾ ഓഫ് ഫ്രീക്വൻസി ഒമേഗ എൽ, ഇറ്റ് ഈസ് പോസിബിൾ ടു ക്വെഞ്ച് ദ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ. അപ്പൊ അതെങ്ങനെയാണെങ്കിൽ നമ്മൾ ആ അതിലേക്ക് നമ്മൾ ഒരു ഫോഴ്സിങ് ഒരു ഫ്രീക്വൻസിനെ ഫോഴ്സ് ചെയ്യണം, അതായത് ഒമേഗ ക്യൂ എന്ന് പറഞ്ഞ ഒരു ഫ്രീക്വൻസി സിഗ്നലിനെ. പക്ഷെ അത് തമ്മിൽ എന്താണ് റിലേഷൻ ഒന്നുമില്ല, വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ. അങ്ങനെയുള്ള ഫ്രീക്വൻസി നമ്മൾ എന്താ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമ്മളവിടെ ലിമിറ്റ് സൈക്കിളിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു ഫിനോമിനാണ് നമ്മൾ പറയുന്നത് അവിടെ സിഗ്നൽ സ്റ്റെബിലൈസേഷൻ ഓർ അസിൻക്രണസ് ക്വെഞ്ചിങ് എന്നാണ് അവിടെ പറയുന്നത്. ഇപ്പോ അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റംസ്. ഇപ്പൊ നോൺ ലീനിയർ സിസ്റ്റം സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും, അതായത് ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻപുട്ട് മാറുന്നതിനനുസരിച്ചിട്ട്. ഇനി ദ സ്റ്റെബിലിറ്റി കനോട്ട് ബി ജഡ്ജ് ബൈ സിംപ്ലി ലുക്കിംഗ് ദ പൊസിഷൻ ഓഫ് ദ ക്ലോസ് ലൂപ്പ് പോൾസ്. അത് നമ്മൾ ക്ലോസ് ലൂപ്പ് പോൾസിൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള സിസ്റ്റംസ് അവിടെ ലിമിറ്റ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിമിറ്റ് സൈക്കിൾ എന്താണെന്നുള്ളത് ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലും ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ലിമിറ്റ് സൈക്കിൾ എന്ന് പറയാം. ഇനി നോൺ ലീനിയർ സിസ്റ്റംസ് വിൽ എക്സിബിറ്റ് ജംപ് റെസൊണൻസ് ഫ്രീക്വൻസി എൻട്രെയിൻമെന്റ് ആൻഡ് അസിൻക്രണസ് ക്വെഞ്ചിങ്. ഇനി അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർമോണിക്സിനെ കുറിച്ചിട്ട്, ഇവിടെ ഇങ്ങനെയുള്ള സിസ്റ്റംസ് അവിടെ ഹാർമോണിക്സും അതുപോലെ സബ് ഹാർമോണിക്സും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മളൊരു സയൻസോയിഡൽ ഇൻപുട്ടാണ് അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ.